ബിബി ജെയിംസ് താങ്കളുടെ നാട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. തിരുവനന്തപുരത്ത് കനകക്കുന്നില് വിനോദസഞ്ചാര ആഘോഷങ്ങൾ തുടങ്ങി. മാത്രമല്ല ദീപാലങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരി. അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്. നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. കനകക്കുന്നിലേക്കാണ് നമ്മൾ നേരിട്ട് പോകുന്നത്. അഖിൽ ഷാൻ സാർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അഖിൽ ഷാ, തലസ്ഥാന നഗരം ഇളകി മറിഞ്ഞു കഴിഞ്ഞു. ആവേശഭരിതരായി ജനങ്ങൾ ദീപാലങ്കാരം കാണാൻ ഇറങ്ങിയിട്ടുണ്ടോ കനകക്കുന്നില്? പറയൂ. എസ് കെയിൻ, അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഓണത്തിന്റെ ആഘോഷങ്ങൾ, ഓണത്തിന്റെ ആരവങ്ങൾ ആകെ തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. എന്തായാലും നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാര വളപ്പിലാണ്. നിശാഗന്ധിയും അതിനു പരിസരത്തൊക്കെ ആയിട്ട് ജനത്തിരക്ക്, അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലൈറ്റുകൾ കാണാൻ ആളുകളുടെ ആയിരങ്ങൾ എല്ലാ വർഷവും എത്താറുണ്ട്. അത്തരത്തിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ നഗരം വർണ്ണാഭമാക്കിയ കാഴ്ചകൾ ലോകമെമ്പാടും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. അത്തരത്തിൽ തന്നെ ഇത്തവണയും ടൂറിസം വകുപ്പ് അതേ രീതിയിൽ തന്നെ നഗരം മുഴുവൻ ഈ വൈദ്യുതി വിളക്കുകൾ ഇട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് എത്തുന്നത് ആയിരങ്ങളാണ്. ഇന്ന് ഇപ്പോൾ ഈ ഒന്നാം ഓണത്തിന്റെ തലേ ദിവസം ഇത്രത്തോളം ജനങ്ങൾ ഈ ലൈറ്റിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ കാണാനായി നിശാഗന്ധിയിലും അതുപോലെ തന്നെ ഇതിന് പരിസരത്തുള്ള പലവിധ വേദികളിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയെന്ന് പറയുന്നത്. ഇന്നിങ്ങനെയാണെങ്കിൽ നാളത്തേക്കുള്ള തിരക്കുകൾ അല്ലെങ്കിൽ നാളെ മുതലുള്ള തിരക്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരത്ത് മാത്രം, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 30 വേദികളാണ് ഓണവുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ വിവിധ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ അതുപോലെ തന്നെ ആധുനികമായ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ ഈ വേദികളിലൊക്കെ നടക്കും. തിരുവനന്തപുരത്ത് 30 വേദികളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നിശാഗന്ധിയിൽ മാത്രം അല്ലെങ്കിൽ ഈ കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ മാത്രം നോക്കുകയാണെങ്കിൽ നിരവധി വേദികൾ ഇവിടെയുണ്ട്. ഈ കേരളത്തിന്റെ കഥകളി ഉൾപ്പെടെയുള്ള മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ അടുത്ത വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ അരങ്ങേറും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ് കൃത്യമായി ടൂറിസം വകുപ്പിന്റെ ടൂറിസം ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയുള്ള വോളണ്ടിയർമാർ അതുപോലെ തന്നെ പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ നഗരത്തിലും പ്രത്യേകിച്ച് ഇത്രയധികം പരിപാടികൾ നടക്കുന്ന കനകക്കുന്ന് കൊട്ടാരത്തിലും ഒരുങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സുരക്ഷ നൽകാനായിട്ടുള്ള CCTV ക്യാമറകൾ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്കായി ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ്, സംസ്ഥാന സർക്കാരൊക്കെ ആയി ചേർന്ന് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.